98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ 1783 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 58,681. പുതുതായി 1274 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 80,876. 4,624 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. 3 മരണവും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 76. ഖത്തറിൽ COVID-19 നിയന്ത്രണങ്ങൾ ക്രമേണ നീക്കം ചെയ്യുന്നതിന്റെ ആദ്യഘട്ടം ഇന്നു മുതൽ ആരംഭിച്ചു. കൊറോണ വൈറസ് വ്യാപിക്കുന്നത് തടയാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് ശുപാർശ ചെയ്യുന്ന പ്രതിരോധ നടപടികൾ ജനങ്ങൾ പാലിക്കണമെന്ന് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അറിയിച്ചു. എല്ലാ ജീവനക്കാരും കൃത്യമായ ആരോഗ്യ സുരക്ഷാ നടപടികൾ പാലിക്കണമെന്നും പ്രവൃത്തി ദിവസങ്ങളിൽ മാളുകളും ഷോപ്പിംഗ് സെന്ററുകളും 30% ശേഷിയിൽ രാവിലെ 8 മുതൽ രാത്രി 8 വരെ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നും അറിയിച്ചു. ഖത്തറിൽ നിന്ന് സംഘടനകൾ ഏർപ്പെടുത്തുന്ന ചാർട്ടേഡ് വിമാനങ്ങളിൽ ആദ്യ വിമാനം ഇൻകാസ് ഖത്തറിന്റേത് കേരളത്തിലെത്തി. ഇന്ന് പുലർച്ചെ 5 കുട്ടികൾ ഉൾപ്പെടെ 176 യാത്രക്കാരുമായിട്ടാണ് ഇൻഡിഗോ വിമാനം ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് പറന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 5 യാത്രക്കാരെ സൌജന്യമായി ഇൻകാസ് സ്വദേശത്തെത്തിച്ചു. ഖത്തറിൽ നിന്ന് സംഘടനകൾ ഏർപ്പെടുത്തിയ 2nd ചാർട്ടേഡ് വിമാനവും ഇന്ത്യയിലെത്തി. ICBF ഏർപ്പെടുത്തിയ ആദ്യ വിമാനമാണ് ഇന്ന് രാവിലെ 11:05 ദോഹയിൽ നിന്ന് പുറപ്പെട്ടത്. 179 മുതിർന്നവരും 5 കുട്ടികളുമടക്കം ആകെ 184 യാത്രക്കാരാണ് ഗോ എയർ വിമാനത്തിൽ നാട്ടിലെത്തിയത്. യാത്രക്കാർ ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള ഹോട്ടൽ ക്വാറന്റൈൻ അടക്കമുള്ള സൌകര്യങ്ങൾക്കുള്ള പ്രാഥമിക കാര്യങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് ICBF പ്രസിഡന്റ് PN ബാബുരാജൻ പറഞ്ഞു. നീണ്ട 3 മാസങ്ങൾക്ക് ശേഷം ഖത്തറിലെ വിശ്വാസികൾ പള്ളികളിലെത്തി നമസ്കരിച്ചു. ശാരീരിക അകലം ഉൾപ്പെടെയുള്ള COVID-19 മുൻകരുതലുകൾ പാലിച്ചുകൊണ്ടാണ് ഇന്ന് പ്രഭാത നമസ്കാരത്തിനായി വിശ്വാസികൾ പള്ളിയിലെത്തിയത്. COVID-19 നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിന് ഇന്ന് തുടക്കമായതോടെ 500 പള്ളികളാണ് രാജ്യത്തുടനീളമായി തുറന്നത്. വ്യാവസായിക മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തു കടക്കുന്നതിനുമായി ജനങ്ങൾ ഇന്നു മുതൽ എൻട്രി എക്സിറ്റ് പെർമിറ്റുകൾ നേടേണ്ടതില്ലെന്ന് സർക്കാർ കമ്മ്യൂണിക്കേഷൻ ഓഫീസ് അറിയിച്ചു. എന്നാൽ COVID-19 സുരക്ഷാ നടപടികളുടെ പൊതുപാലനം ഉറപ്പാക്കുന്നതിന് ചെക്ക് പോസ്റ്റുകൾ പ്രദേശത്ത് സജീവമായി തുടരും. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ ഫലമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ക്രമേണ എടുത്തു കളയുന്നതിന്റെ ഭാഗമായാണ് ഈ ഇളവ്. കൊറോണ വൈറസിനെതിരായ പോരാട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഖത്തർ റെഡ് ക്രസന്റ് സൊസൈറ്റി കമ്മിറ്റി രൂപീകരിച്ചു. COVID-19 ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉപസമിതിയായാണ് ഇത് പ്രവർത്തിക്കുക. പ്രാദേശികവും അന്തർദേശീയവുമായ അപ്ഡേറ്റുകൾ, പ്രസക്തമായ ഓർഗനൈസേഷനുകളുടെ ശുപാർശകൾ, സർക്കാർ തീരുമാനങ്ങൾ, പദ്ധതികൾ, റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ COVID-19 ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനങ്ങൾ എന്നിവയും കമ്മിറ്റി വിലയിരുത്തും. കൊറോണ കാലം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഖത്തറിലെ ഖോർ അൽ ഉദൈദ് മാറിയേക്കുമെന്ന് UK ആസ്ഥാനമായ ദി ഡെയിലി എക്സ്പ്രസിന്റെ റിപ്പോർട്ട്. ലോകത്തിലെ മികച്ച 7 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ഖത്തറിലെ ഖോർ അൽ ഉദൈദ് മാറും. കുടുംബസമേതം കോവിഡ് അനന്തര കാലഘട്ടത്തിൽ ലോകത്തെ വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ അനുയോജ്യമായ സ്ഥലം എന്ന പേരിലാണ് ഖോർ അൽ ഉദൈദ് അടങ്ങുന്ന ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. തുറന്ന തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഖത്തറിൽ ഇന്നു മുതൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു. ഭരണനിർവഹണ വികസന സാമൂഹ്യ തൊഴിൽ മന്ത്രാലയത്തിന്റേതാണ് നിയമം. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 3 വരെയാണ് തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിച്ചിരിക്കുന്നത്. രാവിലത്തെ ജോലികൾ 11:30 മുമ്പ് അവസാനിപ്പിച്ചിരിക്കണം. ഉച്ചയ്ക്ക് 3 ശേഷമേ ജോലി തുടരാൻ പാടുള്ളൂ. August 31 വരെ നിയമം പാലിക്കണം. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ആദ്യം എത്തിയത് ഖത്തർ എന്ന സുഹൃത്ത് രാഷ്ട്രം മാത്രമായിരുന്നുവെന്ന് ചൈനീസ് സ്ഥാനപതി ഷൂ ജിയാൻ അഭിപ്രായപ്പെട്ടു. കൊറോണയ്ക്ക് ശേഷം ഖത്തറും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. മിഡിൽ ഈസ്റ്റിൽ ശക്തമായൊരു പങ്കാളിയെ കൂടി ചൈനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും കൊറോണ കാലത്ത് ഖത്തർ നൽകിയ സഹായങ്ങൾ ചൈനീസ് ഭരണകൂടവും ജനങ്ങളും ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വന്ദേഭാരത് മിഷന്റെ 3rd ഘട്ടത്തിൽ ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കും മുംബൈയിലേക്കുമുള്ള വിമാനങ്ങൾ യാത്രയായി. ഉച്ചയ്ക്ക് 1:20 കോഴിക്കോട്ടേക്കുള്ള വിമാനം യാത്രയായത്. 175 യാത്രക്കാരും 10 കുഞ്ഞുങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 180 യാത്രക്കാരും 1 കുഞ്ഞുമായി മുംബൈ വിമാനം രാവിലെ 11:00 പുറപ്പെട്ടു. വന്ദേഭാരത് ദൌത്യത്തിൽ ഖത്തറിൽ നിന്ന് 33 വിമാനങ്ങളാണ് ഇതിനകം പറന്നത്. ഇത്രയും വിമാനങ്ങളിലായി 5,617 യാത്രക്കാരും 162 കുഞ്ഞുങ്ങളും നാട്ടിലെത്തി. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ 4 പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തും. തലസ്ഥാന നഗരമായ ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് എന്നിവിടങ്ങളിലാണ് June 19 മുതൽ 30 വരെ സമ്പൂർണ്ണ ലോക്ഡൌൺ. കൂടാതെ സംസ്ഥാനത്ത് ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌണും ഏർപ്പെടുത്തും.
കേരളത്തിൽ ഇന്ന് 82 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള 13 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 11 പേർക്കും കോട്ടയം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 10 പേർക്ക് വീതവും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 7 പേർക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 6 പേർക്ക് വീതവും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 5 പേർക്കും കൊല്ലം ജില്ലയിൽ നിന്നുള്ള 4 പേർക്കും തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 3 പേർക്ക് വീതവും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ നിന്നുള്ള 1 വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിതനായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഹൃദയാഘാതം മൂലം ഖത്തറിൽ മരണപ്പെട്ടു. ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശി ഷഫീല മൻസലിൽ അബ്ദുൾ റഹീം അബ്ദുൾ കലാമാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ മാസം 26 ഹമദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അബു അബ്ബാസ് എന്ന ലിമോസിൻ കമ്പനിയിൽ ഡ്രൈവറായിരുന്നു.